إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد، فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഏറ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് കാരുണ്യം നഷ്ടപ്പെടുമ്പോൾ നാം ഓർക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം, രാജ്യങ്ങളിലും വ്യക്തികളിലും കുടുംബങ്ങളിലും കാരുണ്യം നഷ്ടപ്പെടുകയും പകരം വെറുപ്പും വിദ്വേഷവും സ്ഥാപിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് കാരുണ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കാരുണ്യമാണ്. ആ കാരുണ്യത്തിൻ്റെ ശീതളച്ഛായയിലാണ് പിന്നീട് ലോകം വളർന്നത്. ഇന്നും ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാരുണ്യം, വളർന്നുകൊണ്ടിരിക്കുന്ന വെറുപ്പ്, വിദ്വേഷം, അതിനുള്ള പരിഹാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാരുണ്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് മടങ്ങലാണ്, ഇസ്ലാമിലേക്ക് മടങ്ങലാണ്, പ്രവാചകൻ്റെ ചര്യയിലേക്ക് മടങ്ങലാണ്. അതേപോലെ തന്നെ തെറ്റായ സംസ്കാരവും മോശമായ സ്വഭാവവും എപ്പോഴെല്ലാം നഷ്ടപ്പെടുന്നുവോ അപ്പോഴെല്ലാം ഓർക്കപ്പെടേണ്ടതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം, മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്നറിയാത്ത അന്ധകാരയുഗത്തിൽ മാതാപിതാക്കളോട്, ഇണകളോട്, മക്കളോട്, നേതാക്കളോട്, ഭരണകൂടത്തോട്, പ്രജകളോട് എങ്ങനെ പെരുമാറണം എന്നറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, وَإِنْ كَانُوا مِنْ قَبْلُ لَفِي ضَلَالٍ مُبِينٍ അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണമായി കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായി, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും മാന്യമായ മഹനീയമായ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ അതിമഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഇന്ന് ലോകം വളരെ മോശമായ ഒരവസ്ഥയിലാണുള്ളത്. ആരോടും എങ്ങനെ പെരുമാറണമെന്നറിയാതെ സംസ്കാരശൂന്യമായ ഒരു ലോകത്തേക്ക് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിലേക്ക്, പ്രവാചകൻ്റെ ചര്യയിലേക്ക്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഉന്നതമായ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു. ലോകത്ത് ആ ഒരു സന്ദേശം നാം പ്രചരിപ്പിക്കണം. ആ ഒരു സന്ദേശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം.
എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതേപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയാതെ മനുഷ്യരെ തമ്മിൽ വിഭജിക്കുന്ന, വിവേചനം കാണിക്കുന്ന ഏതൊരു കാലഘട്ടത്തിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർക്കപ്പെടേണ്ടതുണ്ട്. കാരണം എല്ലാവരെയും ഉൾക്കൊണ്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അലം നശ്റഹ് ലക സദ്റക, നിനക്ക് നിന്റെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ. അങ്ങേയറ്റത്തെ ഹൃദയവിശാലതയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻ ഫദ്ദു മിൻ ഹൗലിക. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നബിയെ താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറുന്നത്. താങ്കൾ പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ, കഠിന ഹൃദയമുള്ള ആളായിരുന്നെങ്കിൽ ആളുകൾ താങ്കളുടെ ചുറ്റിൽ നിന്നും അകന്നു പോകുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ലോകം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്ദേശത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് അന്ന് നാം കണ്ടത്. ഇന്നും ലോകത്തിന് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റവും എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ആ ക്ഷമയും അതാണ് ഇന്ന് ലോകത്തിന് വേണ്ടത്. അതിന് ഇസ്ലാമിൻ്റെ സന്ദേശത്തിലേക്ക്, പ്രവാചകൻ്റെ സന്ദേശത്തിലേക്ക് മടങ്ങുകയല്ലാതെ നിർവാഹമില്ല. എവിടെയെല്ലാം മനുഷ്യർ വഴിയറിയാതെ പ്രയാസപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം ആളുകൾ ശരിയായ മാർഗം കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്നുണ്ടോ, അവിടെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ലോകം വഴിയറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അന്ധകാരത്തിൽ അകപ്പെട്ടുപോയ ഒരു കാലഘട്ടത്തിൽ പ്രകാശം നൽകുന്ന വിളക്കായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. യാ അയ്യുഹ നബി ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഓ നബിയെ, ജനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് സന്തോഷവാർത്തയും സന്തോഷവാർത്ത നൽകുന്നവനും താക്കീത് അറിയിക്കുന്നവനുമായി കൊണ്ട് താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദാഇയാണ്. വസിറാജൻ മുനീറ, പ്രകാശം നൽകുന്ന വിളക്കുമാണ്. എല്ലാ ഇരുട്ടിനെയും ഇല്ലാതെയാക്കുന്ന പ്രകാശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശം. അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ദഅവത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുള്ളത്. ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകം ഇന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പ്രവാചകനിലേക്ക് മടങ്ങട്ടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങട്ടെ. ഈ ഉമ്മത്തിനോട് അതീവ താല്പര്യവും കാരുണ്യവും കാണിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിലേക്ക് ഇതാ ഒരു റസൂൽ വന്നിരിക്കുന്നു, നിങ്ങൾ ഒരു വിഷയത്തിലും ബുദ്ധിമുട്ടുന്നത് ആ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. ഈ ലോകത്തും പരലോകത്തും ഖബറിലും ഒരാളും കഷ്ടപ്പെടരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം. മുഅ്മിനുകളോട് അങ്ങേയറ്റം ദയാവായ്പുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. റഊഫാണ്, റഹീമാണ്. അങ്ങനെ ഈ ഉമ്മത്തിന് കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു തന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനും സ്നേഹിക്കുവാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവണം. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആയിഷ, എൻ്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ നമസ്കാരത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മത്തി മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ വമാ അസറത് വമാ അഅലനത്. അള്ളാഹുവേ, എൻ്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവർ മുൻകൂട്ടി ചെയ്തതും ചെയ്യാൻ മാറ്റിവെച്ചതുമായ പാപങ്ങളൊക്കെ നീ അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. അവർ രഹസ്യമായും പരസ്യമായും ചെയ്ത പാപങ്ങളൊക്കെ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് എല്ലാ നമസ്കാരത്തിലും ഈ ഉമ്മത്തിനു വേണ്ടി പ്രാർത്ഥിച്ച കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലും ആ പ്രവാചകനെ സ്നേഹിക്കലും നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യുക്മിനു
أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. നിങ്ങളിൽ ഒരാൾക്കും ശരിയായ മുഅ്മിനാവാൻ കഴിയില്ല നിങ്ങളുടെ സ്വന്തം ദേഹത്തെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അല്ല, ലോകത്തിലെ മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി സ്നേഹിക്കുക, ആ പ്രവാചകന്റെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവും മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് നേരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലുക, സലാം നേരുക, പ്രവാചകന്റെ മേൽ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. يا رب ഹുമാനം ഉള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ദൗത്യം എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള അല്ലാഹു കാണിച്ചു തന്ന ശരിയായ പാതയിലേക്ക് മനുഷ്യരെ നയിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നബിയെക്കുറിച്ച് പറയുന്നത് വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം, തീർച്ചയായും താങ്കൾ ജനങ്ങളെ ക്ഷണിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമിലേക്കാണ്, നേരായ വഴിയിലേക്കാണ്. ഏതാണ് ഈ നേരായ വഴി? ഉടനെ തന്നെ അല്ലാഹു പറഞ്ഞു സിറാത്തില്ലാഹില്ലദി ലഹു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മുഴുവൻ കാര്യവും ആരുടേതാണോ ആ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്. അതല്ലാതെ മറ്റൊരു വഴി രക്ഷപ്പെടാനില്ല. അള്ളാഹു കാണിച്ചു തന്ന വഴി, അള്ളാഹുവിൻ്റെ സിറാത്ത്, ആ സിറാത്ത് ഏതാണ്? മുഹമ്മദ് നബി കാണിച്ചു തരുന്ന സിറാത്താണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇതാണ് എൻ്റെ മാർഗം, നിങ്ങൾ അതിനെ മാത്രമേ പിൻപറ്റാകൂ, അതല്ലാത്ത ഒരു വഴിയിലേക്കും നിങ്ങൾ പ്രവേശിക്കരുത്, ശരിയായ വഴിയിൽ നിന്ന് അത് നിങ്ങളെ തെറ്റിച്ചു കളയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തുന്ന ആ നേരായ പാത സിറാത്തുൽ മുസ്തഖീം, അതിലേക്ക് പ്രവേശിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റുകയല്ലാതെ മറ്റു നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിക്കുന്ന വഴി وَمَا يَنطِقُ عَنِ الْهَوَى إِنْ هُوَ إِلَّا وَحْيٌ يُوحَى. സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും റസൂലുള്ള സംസാരിക്കുന്നില്ല, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. കാരണം ഈ സിറാത്ത് അള്ളാഹുവിൻ്റെതാണ്, അപ്പോൾ അത് വഹിയായി തന്നെ നബിക്ക് ലഭിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വന്തം വക ഉണ്ടാക്കുവാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നത് വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊരു ചര്യയാണോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അത് സ്വീകരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പാടില്ല എന്ന് പറഞ്ഞത് എന്താണോ അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനുള്ളത് എന്താണ്? പ്രവാചകൻ്റെ ചര്യയാണ്. വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ റസൂലുള്ളയുടെ ചര്യയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞത് ഏതാണ്? വശറുൽ ഉമൂരി മുഹ്ദസാതുഹ വകുല്ലു മുഹ്ദസത്തിൻ ബിദഅ വകുല്ലു ബിദഅത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എന്നാൽ മതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഏറ്റവും മോശമായ കാര്യങ്ങളാണ്, ബിദഅത്തുകളാണ്, വഴികേടുകളാണ്. വഴികേടുകളെല്ലാം നരകത്തിലാണ്, ആ പാത പിൻപറ്റാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്നേഹം കാണിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ടാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചര്യയെ പിൻപറ്റുക, പ്രവാചകന്റെ സുന്നത്തിനെയാണ് പിൻപറ്റേണ്ടത്, ബിദ്അത്തുകളെ അല്ല. ഇത്തബിഉ വലാ തബ്തദിഉ,
ഇത്തിബായി ചെയ്യൂ റസൂലുള്ളയുടെ സുന്നത്തിനെ. എന്നാൽ ബിദഅത്തുകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇബാദത്തുകൾ ചെയ്യരുത് എന്നാണ് സഹാബികൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രവാചകൻ്റെ ചര്യകളെ മുറുകെ പിടിച്ചുകൊണ്ട് കാരുണ്യത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ, സുന്നത്തുകളെ, സന്ദേശങ്ങളെ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് ആ മഹാനായ പ്രവാചകനെ നമ്മൾ ഇത്തിബായി ചെയ്യുക, സ്നേഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقم الصلاة